മോട്ടോർ വാഹന വകുപ്പിന്റെ അഭിമാന പദ്ധതിയായ AI ക്യാമറകൾ മിഴിയടിച്ചു തുടങ്ങി. കരാർ തുക നൽകുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് വീഴ്ച വരുത്തിയതോടുകൂടിയാണ് കരാർ കമ്പനിയായ കെൽട്രോണിന്റെ നടപടി. കേരളത്തിലെ നിരത്തുകളിൽ നിയമലംഘനങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മോട്ടോർ വാഹന വകുപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചത്. ഇതിന്റെ കരാറാകട്ടെ കെൽട്രോണിന് കൈമാറുകയും ചെയ്തിരുന്നു. 3 മാസം കൂടുമ്പോൾ 11.5 കോടിയോളം വീതം തിരിച്ചു നൽകാമെന്നാണ് കരാർ. പിഴ ഈടാക്കുന്നത് മോട്ടോർ വാഹന വകുപ്പാണ് എങ്കിലും കൺട്രോൾ റൂമുകളും ക്യാമറകളും പരിപാലിക്കുന്നത് കെൽട്രോണാണ്. പ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പോൾ 7 മാസത്തോളമാകുന്നു. ഇതിനിടയിൽ 40 കോടിയോളം പിഴയായി പിരിഞ്ഞു കിട്ടി. എന്നാൽ 1 രൂപ പോലും കെൽട്രോണിനോ കരാർ കമ്പനിയായ SRITക്കോ നൽകിയിട്ടില്ല. ക്യാമറ സ്ഥാപിച്ച പദ്ധതിയിൽ പ്രതിപക്ഷം ആരോപിച്ച കേസിൽ തീരുമാനമായിട്ട് പണം നൽകാമെന്നാണ് ഗതാഗത വകുപ്പിന്റെ നിലപാട്. എന്നാൽ മുടക്കുമുതൽ കൂടാതെ 7 കോടിയോളം ഇതുവരെ ചെലവായെന്നും ഇനിയും മുൻപോട്ട് പോകുവാനാകില്ലെന്നും കാണിച്ച് കെൽട്രോൺ പലതവണ നോട്ടീസും നൽകി. ഇതിനൊന്നും പരിഹാരമാകാതെ വന്നതോടുകൂടിയാണ് January 2 മുതൽ നിസ്സഹകരണം തുടങ്ങിയത്. വിവിധ കൺട്രോൾ റൂമുകളിൽ നിന്നുമുള്ള 146 ജീവനക്കാരിൽ നിന്നും 44 ദിവസ വേതനക്കാരെ ഇതിനോടകം പിൻവലിച്ചു. ഇതോടെ നിയമ ലംഘനങ്ങൾക്ക് പിഴ നോട്ടീസ് അയക്കുന്ന പ്രവർത്തനങ്ങൾ താളം തെറ്റി. പ്രതിദിനം 40,000 പിഴ നോട്ടീസ് അയച്ചിരുന്നത് ഇപ്പോൾ 14,000 കുറച്ചു. ഇതോടുകൂടി ഭൂരിഭാഗം നിയമ ലംഘനങ്ങളും കണ്ണടച്ചുവിടുന്നു. ഈ നില തുടർന്നാൽ 232 കോടി മുടക്കിയ പദ്ധതിക്ക് ഏറെ താമസിയാതെ ചരമക്കുറിപ്പെഴുതും. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇത് എത്രത്തോളം ലക്ഷ്യം കാണും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളുടെ വിധി. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.